നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. തന്റെ പുസ്തകത്തിന്റെ രണ്ടാം ഭാഗം പ്രസിദ്ധീകരിക്കുന്നതോടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ പുറത്താകുമെന്ന് സ്വപ്ന സുരേഷ് പറയുമ്പോൾ അവർ പുസ്തകത്തിൽ ഒളിപ്പിക്കുന്ന ബോംബുകൾ എന്തൊക്കെയാണ്? കേരളം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ചൂടുള്ള വിഷയമായി ഇത് മാറുന്നു. എന്താണ് ആ പുസ്തകത്തിന്റെ രണ്ടാം ഭാഗത്തിലുള്ളത്? മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും നടത്തിയ അഴിമതികളുടെ വിശദാംശങ്ങളും തെളിവുകളും സ്വപ്ന പുസ്തകത്തിൽ രണ്ടാം ഭാഗത്തിലൂടെ പുറത്തുവിടുമെന്നാണ് മനസ്സിലാക്കുന്നത്. യുഎഇ രാജകുടുംബം മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തി ചർച്ച നടത്തുന്നതിന്റെ ചിത്രങ്ങൾ വരെ പുറത്തുവിടുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. തെളിവുകൾ പുറത്തു വരുന്നതോടെ മുഖ്യമന്ത്രിക്ക് നിൽക്കക്കള്ളിയില്ലാതെ മാറുമെന്നാണ് സ്വപ്നയുമായി അടുപ്പമുള്ളവർ പറയുന്നത്. അതിനിടെ പുസ്തകം ആരാണ് എഴുതിയത് എന്നത് അറിയാൻ സർക്കാർ ശ്രമം തുടങ്ങി. സ്വപ്നയ്ക്ക് ഇത്രയും മനോഹരമായ ഭാഷയിൽ ആരാണ് എഴുതി കൊടുക്കുന്നതെന്നാണ് സർക്കാരിന് അറിയേണ്ടത്. ചില പരസ്യ ഏജൻസികളാണ് പുസ്തകത്തിന് പിന്നിലെന്ന വിവരമാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ സർക്കാർ ഇക്കാര്യം വിശ്വസിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും സമയമാകുമ്പോൾ പുറത്തുവിടുമെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. എം ശിവശങ്കറിനെതിരെയും തെളിവുകളുണ്ട്. ആത്മകഥയുടെ രണ്ടാം ഭാഗത്തിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു. എം ശിവശങ്കറിന്റെ പുസ്തകത്തിൽ നിന്നാണ് ആത്മകഥ എഴുതാനുള്ള ആശയം ലഭിച്ചത്. വ്യാജമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. എന്നെയും പൊതുജനത്തെയും വഞ്ചിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹം എഴുതിയത് പോലെയല്ല ഞാൻ പുസ്തകം രചിച്ചത്. എന്റെ ആത്മാവിലും ജീവിതത്തിലും കുഞ്ഞിലെ മുതൽ നടന്ന കുറെ സംഭവങ്ങളാണ് എഴുതിയത്. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എന്റെ കുടുംബാംഗങ്ങൾ കുറെ ചൂഷണം നേരിട്ടു. കുടുംബമേറെ ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നു. സ്വപ്ന സുരേഷിനെ വൃത്തികെട്ട രീതികൾ ചിത്രീകരിക്കാൻ തുടങ്ങി. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചു. സ്ത്രീയെന്നോ അമ്മയെന്നോ മകളെന്നോ സഹോദരിയെന്നോ ഉള്ള പരിഗണന പോലും എവിടെ നിന്നും ലഭിച്ചില്ല. സത്യം എന്താണെന്ന് തുറന്നു പറയേണ്ടത് ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് കരുതി അതിനാലാണ് പുസ്തകം എഴുതിയത്. തീർച്ചയായും ഇതൊരു സമ്പൂർണ്ണ പുസ്തകമല്ല. ഇനിയും കൂടുതൽ വരാനുണ്ട്, പറയാനുണ്ട്. ഇതുവരെയുള്ള ധാരണകളോ തെറ്റിദ്ധാരണകളോ മാറ്റാൻ, യഥാർത്ഥ സത്യം ജനത്തെ അറിയിക്കാൻ പുസ്തകത്തെ മാധ്യമമാക്കി മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി നിമിഷങ്ങൾ കൊണ്ട് പദ്ധതികൾ ഉണ്ടാക്കുന്ന എന്തും വളച്ചൊടിക്കുന്ന വ്യക്തിയായ ശിവശങ്കറിന് പുസ്തകത്തിലൂടെ കള്ളം പറയാനൊക്കെ എളുപ്പമാണ്. മനോരമ ന്യൂസിനോട് ഇക്കാര്യങ്ങൾ സ്വപ്ന പറഞ്ഞപ്പോൾ തന്നെ സർക്കാരിന് നെഞ്ചിടിപ്പ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ രാജയിലേക്ക് നയിക്കുന്ന തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് സ്വപ്ന പറഞ്ഞതാണ് സർക്കാരിനെ അലട്ടുന്നത്. മുഖ്യമന്ത്രിക്ക് ആകട്ടെ രാജി എന്ന കാര്യം ഓർക്കാൻ കൂടി കഴിയില്ല. കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ച് രക്ഷപ്പെടാനുള്ള വഴികൾ പിണറായി ആലോചിക്കുന്നുണ്ടെങ്കിലും സ്വപ്ന നിയമപരമായി നീങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് സർക്കാരിന് അറിയില്ല. സ്വപ്നയ്ക്കെതിരെ സംസാരിക്കരുതെന്ന കർശന നിർദ്ദേശം CPM കേന്ദ്രങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. CPM സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം മന്ത്രിമാരെ അറിയിച്ചിട്ടുണ്ട്. ഗവർണറെ വരെ വിരട്ടുന്ന മന്ത്രിമാരുള്ള നാടാണ് നമ്മുടേത്. എന്നാൽ സ്വപ്നയെ നിവിരട്ടാൻ ഇവർക്കെല്ലാം ഭയമാണ്. കാരണം സ്വപ്നയുടെ കയ്യിലുള്ള മുഴുവൻ കാര്യങ്ങളും ഉഗ്രസ്ഫോടനശേഷിയുള്ള ന്യൂക്ലിയർ ബോംബുകളാണ്. ഇത് പൊട്ടിയാൽ ഡൽഹിയിൽ വരെ പ്രകമ്പനമുണ്ടാകുമെന്ന് സർക്കാർ കരുതുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിയുകയുള്ളൂ. എന്നാൽ CPM കേന്ദ്രങ്ങൾക്ക് പിണറായി മനസ്സുകൊണ്ട് താല്പര്യമില്ല. പിണറായിയുടെ ഗർഭുകൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് പോലും താല്പര്യമില്ല. സ്വപ്നയെ മുഖ്യമന്ത്രി ഭയക്കുന്നില്ല, അവർ തന്നെ ചതിക്കില്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്നാൽ BJP സ്വപ്നയെ ഉപയോഗിക്കുകയാണോ എന്ന സംശയം പിണറായിക്ക് ഇല്ലാതില്ല. സാറ്റലൈറ്റ് ഫോണുമായി കൊച്ചി എയർപോർട്ടിൽ പിടിയിലായ UAE പൗരനെ വിട്ടയക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടെന്ന വാർത്ത അടുത്ത കാലത്ത് സ്വപ്ന പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ പുസ്തകത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. UAE പൗരൻ തീവ്രവാദിയാണെന്നാണ് സൂചനകൾ. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഇടപെട്ടെന്ന പ്രസ്താവന ആരെയും അമ്പരപ്പിക്കുന്നതുമാണ്. ഇക്കാലമത്രയും NIA വലയിൽ നിന്നും ഒഴിഞ്ഞു നടന്ന പിണറായി വിജയനെ ഇക്കുറി വലയിലാക്കുമെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നുണ്ട്. ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി എം ശിവശങ്കറിനെ നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വപ്നയുടെ കയ്യിൽ ഇത്തരത്തിലുള്ള നിരവധി വജ്രായുധങ്ങളുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത്. സ്വപ്നയുടെ പ്രസ്താവനയെ തുടർന്നുള്ള ശിവശങ്കറുടെ നീക്കങ്ങളാണ് നിരീക്ഷിക്കുന്നത്. അബുദാബിയിൽ നിന്ന് കോഴിക്കോട് എത്തിയ ഈ വ്യക്തി 5 ദിവസത്തോളം കേരളത്തിലുണ്ടായിരുന്നു. പിന്നീട് കൊച്ചിയിൽ നിന്ന് ഒമാൻ എയർലൈൻസിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് ഇയാൾ നിരോധിത തുറകിയ സാറ്റലൈറ്റ് ഫോണുമായി ഇയാൾ CISF പിടിയിലാകുന്നത്. തുടർന്ന് ഇയാളെ നെടുമ്പാശ്ശേരി പോലീസിനു കൈമാറി. എന്നാൽ ഇത്തരത്തിൽ ഒരു UAE നിവാസി അറസ്റ്റിലായി എന്ന വിവരം കോൺസുലേറ്റിന് ലഭിച്ചു. കോൺസുൽ ജനറലിന്റെ നിർദ്ദേശപ്രകാരം താൻ എം ശിവശങ്കറിനെ ബന്ധപ്പെട്ടു. മുഖ്യമന്ത്രിയെ വിവരം അറിയിച്ചെന്നും ഉടൻ നടപടി ഉണ്ടാകുമെന്നും ശിവശങ്കർ അറിയിച്ചു. തുടർന്ന് തന്റെ ഫോണിലേക്ക് ഒരു സത്യവാങ്മൂലത്തിന്റെ മാതൃക തന്നെന്നും അത് കോൺസുലേറ്റിന്റെ ലെറ്റർ ഹെഡിൽ തയ്യാറാക്കി വാട്സപ്പ് ചെയ്യാനും നിർദ്ദേശിച്ചു. കോൺസുലേറ്റിലെ PRO വഴി അത് പോലീസിന് കൈമാറി. 2017 June 4 അറസ്റ്റിലായ UAE നിവാസിയെ 6 ഒരു ഉപാധിയും ഇല്ലാതെ വിട്ടയച്ചു. ഇയാൾ രാജ്യം വിടുകയും ചെയ്തു. ഇതിന്റെ രേഖകളും സ്വപ്ന പ്രദർശിപ്പിച്ചു. ഒരു തീവ്രവാദിയാണ് മുഖ്യമന്ത്രി രക്ഷിച്ചത്. 2017 June 30 ഇയാൾ നിരോധിത ഫോണുമായി കേരളത്തിലെത്തിയത്.
പിടിയിലാകും വരെ ഇത്ര ദിവസം ഈ ഫോണുമായി ഇയാൾ എന്താണ് ചെയ്തതെന്ന് അന്വേഷിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. ഒരു തീവ്രവാദിയെ കയ്യിൽ കിട്ടിയിട്ടും വിട്ടയച്ച് പിണറായി ഒരു ഭീകരവാദിയെ സഹായിക്കുന്ന നിലപാടാണ് എടുത്തതെന്നും സ്വപ്ന പറഞ്ഞു. സ്വപ്ന എന്തായാലും കള്ളം പറയാൻ തയ്യാറാവില്ല. കള്ളം പറഞ്ഞാൽ കേസിൽ സ്വപ്നയും പ്രതിയാകും. ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്വപ്ന മാധ്യമങ്ങളോട് സംസാരിച്ചത്. തന്റെ പ്രസ്താവനയുടെ വരും വരേഖകൾ സ്വപ്നയ്ക്ക് നന്നായി അറിയാമായിരുന്നു. മുഖ്യമന്ത്രി പോയിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് പോലും ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല. ഇതാദ്യമായി NIA വലയിലെത്തുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി നിശബ്ദനായത്. ഇത്തരത്തിൽ നിരവധി നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇടപെട്ടെന്നാണ് സ്വപ്ന പറയുന്നത്. അതിന്റെയെല്ലാം തെളിവുകൾ താൻ NIA കൈമാറിയിട്ടുണ്ടെന്ന് സ്വപ്ന പറയുന്നു. ഇതിനിടയിൽ പുസ്തകത്തിന്റെ രണ്ടാം ഭാഗം പ്രസിദ്ധീകരിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ CPM തുടങ്ങിക്കഴിഞ്ഞു. അതിന് എന്ത് വില നൽകാനും CPM തയ്യാറാണ്. CPMന്റെ വലയിൽ സ്വപ്ന വീഴുമോ എന്ന് ഉറപ്പില്ല. താൻ CPM വലയിൽ വീഴില്ലെന്ന് സ്വപ്ന ഉറപ്പു നൽകുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ വിചാരണ നടപടികൾ കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന ED ഹർജിക്കെതിരെ കേരള സർക്കാർ രംഗത്തെത്തിയത് വെറുതെയല്ല. കേസിൽ കേരളത്തെയും സുപ്രീംകോടതി കക്ഷി ചേർത്തത് തന്നെ പിണറായിക്കുള്ള മുന്നറിയിപ്പായി ഡൽഹിയിലെ നിയമലോകം കാണുന്നു. സ്വർണ്ണക്കടത്ത് കേസ് കേരളത്തിൽ നടത്തിയാൽ അട്ടിമറിക്കപ്പെടുമെന്നും ഇതിനകം തന്നെ ED കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചാണ് നടപടി. വിചാരണ ബാംഗ്ലൂരുവിലേക്ക് മാറ്റണമെന്ന ഹർജിയിൽ അടുത്ത വിവാദത്തിൽ തീർപ്പ് പറയുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണുവാണ് കേരളത്തിനായി സുപ്രീംകോടതിയെ സമീപിച്ചത്. വിചാരണ നടപടികൾ അട്ടിമറിക്കപ്പെടുമെന്ന ED ആശങ്ക സാങ്കല്പികം മാത്രമാണെന്ന് കക്ഷി ചേരാനുള്ള അപേക്ഷയിൽ കേരളം വ്യക്തമാക്കിയിരുന്നു. ED ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിചാരണ നടപടികൾ ബാംഗ്ലൂരിലേക്ക് മാറ്റിയാൽ അത് സംസ്ഥാനത്തെ ഭരണനിർവഹണത്തെ വിപരീതമായി ബാധിക്കുമെന്നാണ് കേരളത്തിന്റെ നിലപാട്. ED ആശങ്ക സാങ്കല്പികം മാത്രമാണ്. അനുമാനങ്ങളുടെയും അഭ്യൂഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ നീക്കം. ED ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണ്. കേരളത്തിൽ നിന്ന് വിചാരണ നടപടികൾ ബാംഗ്ലൂരിലേക്ക് മാറ്റിയാൽ സംസ്ഥാനത്തെ ജുഡീഷ്യറിയുടെ വിശ്വസ്തതയെ ബാധിക്കും. സംസ്ഥാന പോലീസിന് എതിരെ ED ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അംഗീകരിച്ചാൽ പോലും വിചാരണ നടപടികൾ ബാംഗ്ലൂരുവിലേക്ക് മാറ്റാൻ തക്കതായ കാരണമല്ല. ഇവയായിരുന്നു കേരളത്തിന്റെ വാദങ്ങൾ. കേസിൽ കക്ഷിയല്ലെങ്കിലും ഗുരുതരമായ ആരോപണങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരെ ED ഉന്നയിക്കുന്നതിൽ കേസിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണു സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ തന്റെ വാദം കേട്ട് മാത്രമേ തീരുമാനമെടുക്കാവൂ എന്ന് കാട്ടി M. ശിവശങ്കർ നേരത്തെ തടസ്സ ഹർജി സമർപ്പിച്ചിരുന്നു. ശിവശങ്കറിന്റെ കാര്യത്തിൽ സ്വപ്ന തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇതെല്ലാം സ്വപ്നയുടെ കയ്യിലെ തെളിവുകൾ മുൻകൂട്ടി കണ്ടാണ്.